ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ടീച്ചർ അറ്റ് ഹോമിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താ? ക്ലാസ് 1-ാം ക്ലാസ്സിലെ കണക്കിലെ ആദ്യത്തെ പാഠം. ഓക്കെ, താരയുടെ വീട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. താരയുടെ വീട്ടില് ആദ്യം ഈ പിക്ചർ നോക്കുമ്പോൾ നമുക്ക് എന്താ കാണുന്നത്? ഒരു വീട് അല്ലേ. പ്ലാവിൽ നിറച്ച് ചക്ക നിറഞ്ഞു കിടക്കുക. പിന്നെയോ, ഒരു പശുണ്ട്, പശുക്കിടാവുണ്ട്, അത് പുല്ല് തിന്നെയാണ്. ഇനി അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത്? നിറയെ മരങ്ങളുണ്ട് അല്ലെ. മരത്തിലെ ഒരു കിളി കൂട് കെട്ടിയിരിക്കുക. പിന്നെ കോഴി, കോഴിക്കുട്ടികള്, പിന്നെന്താ, കുട്ടികൾ അവിടെയൊക്കെ നടക്കുകയാണ് അല്ലെ. താരയെ കാണാൻ മീനു എത്തി, വലിയ പശുവും. അപ്പൊ താരയെ കാണാൻ ആരെ എത്തിയിരിക്കുന്നത്? മീനു. അപ്പൊ ഇതാരാ? മീനു. ഓക്കെ, ഇത് താര. വലിയ പശുവും ചെറിയ കിടാവും. വരൂ മീനു, എന്റെ നന്ദിനി കുട്ടിയെ കാണണ്ടേ. നന്ദിനി കുട്ടി എന്നാണ് പേര് അല്ലേ. വലുത് ഏത് ഇടുക? ഇതിൽ ഏറ്റവും വലുത് ഏതാ? അത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ടിക് മാർക്ക് ഇടണം. ഓക്കെ, വലുത് ഏതാ? ഇതാണ് വലുത് അല്ലെ. പുള്ളിക്കോഴി പുറത്ത്, കുഞ്ഞുങ്ങളോ? അപ്പൊ കോഴി പുറത്തായിരിക്കുന്ന കുഞ്ഞുങ്ങൾ എവിടെയാ? അകത്തുണ്ട്. അകത്ത് ആര്? അകത്ത് ആര് എന്നുള്ളത് നമ്മൾ ഏത്? ടിക് മാർക്ക് ഇടണം അല്ലെ. ഇതിൽ ഏതാ? കുട്ടികളാണ് അകത്ത്. ഓക്കെ, ടിക് മാർക്ക് ഇട്ടു. ഇനി അടുത്ത പേജിലേക്ക് കടക്കാം. ദേ മുകളിൽ കുറുമ്പിക്കാക്കയുടെ കൂട്, കൂട്ടിൽ മുട്ട കാണും. ഷോ, താഴെ ഉറുമ്പുകളാണല്ലോ. അപ്പോ കാക്കയുടെ കൂട്, അതിലെന്തുണ്ടാവുക? മുട്ടകൾ ഉണ്ടാവും അല്ലേ. അപ്പൊ മീനു എന്താ പറയുന്നത്? താഴെ നിറച്ച് ഉറുമ്പാണല്ലോ. താഴെയുള്ളത് എന്താണ്? ഉറുമ്പ്. ഉയരം കൂടിയ തെങ്ങിൻ കുരുവിക്കൂട് അല്ലേ. തെങ്ങിൻ എന്താണ്? തെങ്ങാണത്. തെങ്ങിൽ എന്താ ഉള്ളത്? നിറച്ച് തേങ്ങയുണ്ട്. അതുകൂടാതെ എന്താ ഉള്ളത്? ഒരു കുരുവിക്കൂടും ഉണ്ട് അല്ലെ. ഉയരം കുറഞ്ഞ തെങ്ങിൽ ഒരു അണ്ണാൻ. ഉയരം കുറഞ്ഞ തെങ്ങിലാണെങ്കിൽ എന്താ ഉള്ളത്? ഒരു അണ്ണാനാ ഉള്ളത്. ഇത് കണ്ടില്ലേ, ഉയരം കുറഞ്ഞ തെങ്ങ്? അണ്ണാനെ കണ്ടില്ലേ നിങ്ങൾ? അണ്ണാൻ. ഉയരം കുറഞ്ഞതിന് ഒരു ടിക്ക് ഇട്ട് കൊടുക്ക. ടിക്ക് ഇട്ടു. ഇനി എന്താ? ഈ വലിയ പ്ലാവിലെ ചക്കയ്ക്ക് തേനിന്റെ മധുരമാണ്. ഇപ്പൊ മീനുവാ പറയുന്നത് എന്ത്? താരയെടുത്ത് ഈ പ്ലാവിലെ ചക്കയ്ക്ക് തേനിന്റെ മധുരമാണ്. വലിയ പ്ലാവിലാണ് കൂടുതൽ ചക്കകൾ. ചെറുതിലാണെങ്കിലോ അല്ലെ. നമ്മൾ ഈ പിക്ചറിൽ നോക്കുമ്പോ എന്താണ്? ചെറുതില് ചക്കയൊന്നുമില്ല, ആകെ ഒന്നേ ഉള്ളൂ. വലുതിലാണെങ്കിൽ നിറച്ചുണ്ട് അല്ലെ. അപ്പൊ കുറവ് ഏതിനാണ്? കുറവ് ഈ ചെറിയ പ്ലാവിനാണ്, പ്ലാവിലാണ്. മുന്നിലാര് പിന്നിലാര്? താര മുന്നിലും മീനു പിന്നിലുമാണ് കുളത്തിനടുത്തേക്ക് നടന്നത്. വലതുവശം മുഴുവൻ ചീരയും ഇടതുവശം വാഴയുമാണല്ലോ. അപ്പൊ വലതുവശം എന്താണുള്ളത്? ചീര. കണ്ടില്ലേ, വയലറ്റും പച്ചയും കളറും. പിന്നെ വാഴയാണെങ്കിലോ ഇടതുവശം അല്ലേ. അപ്പൊ താരയുടെ ഇടതുവശത്ത് എന്താണുള്ളത്? വാഴയാണുള്ളത്. ഓക്കെ, അകലെ കാണുന്ന, ഇനി അടുത്ത ചിത്രമാണേ. അപ്പൊ അടുത്ത ചിത്രത്തിലേക്ക് കടക്കുമ്പോ അവിടെ എന്തൊക്കെയാ കാണുന്നത്? മലയുണ്ട്, കുളമുണ്ട്, അതിൽ മീനുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇനി അവിടെ അവരുടെ സംഭാഷണത്തിലേക്ക് കടക്കാം. അകലെ കാണുന്ന മല നോക്കൂ, അടുത്തു കാണാൻ കൊതിയാവുന്നു അല്ലേ. അപ്പൊ മീനുവിന് ആ മല അടുത്ത് നിന്ന് കാണാൻ കൊതിയാവുക. പിന്നീടാവാം, വരൂ. അപ്പൊ താരെ എന്താ പറയുന്നത്? പിന്നീട് നമുക്കൊരിക്കൽ പോവാം. അപ്പോ വരൂ. അടുത്ത് ഏതാ ഉള്ളത്? കുളമാണ് അടുത്തുണ്ടായിരുന്നത് അല്ലേ. മല കുറച്ച് അകലെയായിരുന്നു. ഇനി അടുത്ത പേജിലേക്ക് കടക്കാം. അവർ അടുക്കളയിലെത്തി. അമ്മ അവർക്ക് പലഹാരം നൽകി. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് അവര് നേരെ നടന്ന് എവിടേക്കാ എത്തിയത്? ഇപ്പോ വീട്ടിലേക്ക് തിരിച്ചെത്തി. അപ്പൊ അവിടെ ആരാ ഉള്ളത്? അമ്മ അവർക്ക് കുറച്ച് പലഹാരങ്ങളൊക്കെ നൽകി. ഇതിൽ കൂടുതൽ ആർക്കാണ്? മീനുവിനാണ് കൂടുതൽ അല്ലേ. മീനു, ഹായ്, എന്തു നല്ല പാവകൾ! എന്റെ പാവകളാണ്. അപ്പൊ എന്താ നമുക്ക് ചെയ്യേണ്ടത്? പാവകൾക്ക് നിറം കൊടുക്ക അല്ലേ. പാവകൾക്കൊന്ന് നിറം കൊടുത്താലോ? അപ്പോ ഈ ഭാഗം എന്ത് കള എന്ത് നിറം കൊടുക്കുന്നത്? ഈ ഭാഗം നമുക്ക് ഒരു ചുവപ്പ് നിറം കൊടുക്കാം. ഈ ഭാഗമൊക്കെ ചുവപ്പ് കൊണ്ട് ചുവപ്പ് നിറത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ്. ഇവിടെയാണെങ്കിലോ അപ്പൊ ഈ നിറം കൊടുക്കുമ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പുറമേക്കാവാത്ത വിധത്തിൽ കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ മെല്ലെ മെല്ലെ
പുറത്തു പോവാതെ എന്ത് ചെയ്യണം? നിറം കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കാം. ഓക്കെ, പച്ചയോ മഞ്ഞയോ ചുവപ്പോ ഏത് കളറാണോ നിങ്ങൾക്ക് താല്പര്യം, ആ നിറം ഞങ്ങൾക്ക് ഈ പാവയ്ക്ക് കൊടുക്കാം. ഇനി അടുത്ത നിറം ഏതാണ്? അപ്പൊ അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് നീല നിറം അല്ലേ. ചെവി ഭാഗത്തേക്ക് നീല നിറം കൊടുക്കട്ടെ. ഇവിടെയും കൊടുത്തു. ഇനി ഏതാ നിറങ്ങളുള്ളത്? ഉള്ള നിറങ്ങളൊക്കെ നമുക്ക് ഇതിന് കൊടുക്കാം. അപ്പൊ കൊടുത്തു. അതുപോലെ ഏതിനും കൊടുക്കണം, ഈ ചെറിയ പാവയ്ക്കും നിറം കൊടുക്കണം. ഇനി ഒരു നിറം കൂടി കൊടുത്താൽ മതി. നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യണേ. ഓക്കെ, അപ്പൊ നിറം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഈ കാണാത്ത പോർഷൻസ് നമുക്ക് തിരിച്ച് വരയ്ക്കുകയാണ് ഞാന്. ഓക്കെ, അപ്പൊ നിറം കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത പേജിലേക്ക് പോവാം അല്ലേ. അവിടെ എന്താണുള്ളത്? പെട്ടിയുടെ മുകളിലുള്ളതിന് നിറം നൽകൂ. പെട്ടിയുടെ മുകളിൽ എന്താ ഉള്ളത്? പൂച്ചയാണുള്ളത്. ആ പൂച്ചയ്ക്ക് നമ്മള് നിറം കൊടുക്കാൻ പോവുകയാണ് അല്ലേ. ഈ ഒരു നിറം കൊടുക്കാം പൂച്ചയ്ക്ക്. അപ്പൊ ഞാൻ ചെയ്യുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? എന്റെ ഒപ്പം ചേർന്നിട്ട് ഇതിന് നിറം കൊടുക്കണം. ഓക്കെ, ഇനി വാലിന് എന്ത് നിറ കൊടുക്കുക? നമ്മള് ഇതിന്റെ ഒരു ഡാർക്ക് കളർ കൊടുക്കാം അല്ലേ. ഈ കളർ കൊടുക്കാം. ഓക്കെ, ഈ കളർ കൊടുത്തു. ഇനി മുഖത്തിന് ഏത് കളറാ കൊടുക്കുന്നത്? ഈ കളർ കൊടുക്കാം അല്ലേ മുഖത്തിന്. മുഖത്തിന് ഈ നിറം കൊടുത്തു. ഓക്കെ, ഇനി ഈ പൂച്ചയ്ക്കും ഇതുപോലെ നിറം കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം, നിങ്ങൾക്ക് ഏതാണോ നിറം ഇഷ്ടമായത് ആ നിറം നിങ്ങൾക്ക് കൊടുത്തിട്ട് നോക്കാം. ഇനി അടുത്തത് എന്താ? പെട്ടിയുടെ മുകളിലുള്ളതിന് നിറം നൽകൂ. അപ്പൊ താഴെയുള്ളതിന് നിറം നൽകണ്ട അല്ലേ. നമ്മളുടെ ചോദ്യം ഞാൻ ചോദ്യം ശ്രദ്ധിച്ചില്ല. അപ്പം പെട്ടിയുടെ മുകളിലുള്ളതിന് മാത്രം എന്താണ്? നിറം നൽകിയാ മതി. ഓക്കെ, മുകളിലുള്ളത് ഏതാ? പൂച്ചയാണ് മുകളിലുള്ളത്, അതിന് നിറം നൽകി. താരയുടെ മുന്നിലുള്ള പൂച്ചയ്ക്ക് നിറം നൽകൂ. മുന്നിലുള്ളതിന് മാത്രം എന്ത് ചെയ്താ മതി? നിറം നൽകിയാ മതി. മുന്നിലുള്ളതിന് നിറം നൽകി. ഇനി അടുത്ത പേജിലേക്ക് കടക്കാം.
ചെറുത് ഏതാണ്? വട്ടം വരയ്ക്കൂ. ഇതിൽ ചെറുത് ഏതാ? ഇതാണ് ചെറുത് അല്ലെ. അതിൽ അതിലേക്ക് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഒരു വട്ടം വരയ്ക്കണം. ഇനി അടുത്ത്, അകലെയുള്ള മരം ഏത്? വട്ടം വരയ്ക്കൂ. ഇതില് ഈ രണ്ട് മരത്തില് നോക്കുമ്പോ ഏതാ അകലെയുള്ളത്? ഇതാണ് അകലെയുള്ളത്. ഈ മരമാണെങ്കിൽ അടുത്താണ്. അകത്താര്? പുറത്താര്? പുറത്തുള്ളതിന് നിറം നൽകൂ. അകത്താരാണ്? എലിയാണ് അകത്ത് അല്ലെ. പുറത്തോ? അകത്ത് ആരാന്ന് പറഞ്ഞാൽ ആരാ? അകത്ത് എലിയാണ് അകത്ത്. ഓക്കെ, പുറത്താണ് പൂച്ചയുള്ളത്. ആ പൂച്ചയ്ക്ക് നമ്മൾ എന്ത് കൊടുക്കണം? നിറം നൽകണം. അപ്പൊ ഇതിന് നമ്മള് നിറം നൽകി അല്ലേ. പുറത്തുള്ളതിനാണ് നിറം നൽകേണ്ടത്. അപ്പൊ എന്ത് ചെയ്തു? പുറത്തു ഉള്ളതിന് നമ്മൾ എന്ത് ചെയ്തു? നിറം നൽകി. ഇനി അടുത്തത് എന്താ? അകത്താര്, പുറത്താര് അല്ലെ. അപ്പൊ ഈ ഒരു പേജിൽ തന്നെയാണ് ഈ രണ്ട് ചോദ്യം ഉള്ളത് അല്ലെ. അപ്പൊ പുറത്തുള്ളതിന് നമ്മള് എന്ത് ചെയ്യണം? നിറം നൽകണം. അപ്പൊ പുറത്ത് ഈ കിളിയാണുള്ളത് അല്ലെ. അകത്ത് മൂങ്ങയാണ്, പുറത്താരാണ് ഈ കിളിയാണ്. അപ്പൊ ഈ കിളിക്ക് നമ്മള് നിറം നൽകി. അപ്പൊ ഇത്രയുമാണ് ഈ പാഠത്ത് നമ്മൾ പഠിച്ചത്. ഇത് കുട്ടികൾക്ക് നിറം നൽകാനും പിന്നെന്താണ് അകത്തും പുറത്തും വലുതും ചെറുതും എന്നിവ തരംതിരിക്കാനും വേണ്ടിയാണ് ഈ പാഠത്തുള്ളത്. ഓക്കെ, അപ്പൊ ഈ പാഠം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.